നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. 2013 മെയ് 5 ശ്രീശാന്തിന്റെ കരിയറിലെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാളുകൾ. മലയാളി താരം ഒത്തുകളിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട IPL മത്സരം നടന്നത് അന്നാണ്. രാജസ്ഥാൻ റോയൽസും കിങ്സ് ഇലവൻ പഞ്ചാബും തമ്മിലായിരുന്നു ആ മത്സരം. ഒത്തുകളി പുറത്തു വന്നതിനെ തുടർന്ന് ശ്രീശാന്തിനൊപ്പം രാജസ്ഥാൻ റോയൽസിലെ മറ്റു താരങ്ങളായ അജിത് ചണ്ടില, അങ്കിത് ചവാൻ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് ഇടനിലക്കാർക്കുള്ള സൂചനയായി ശ്രീശാന്ത് തൂവാല പാന്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഞൊറി പോലെ മടക്കി കുത്തി വെച്ചു എന്നായിരുന്നു പോലീസ് വാദം. ശ്രീശാന്തിനെതിരെ ദില്ലി പോലീസ് പ്രധാന തെളിവായി എടുത്തതും ഈ തൂവാലയാണ്. ആ ഓവറിൽ ശ്രീശാന്ത് 13 റൺസ് വഴങ്ങിയതും താരത്തെ സംശയമുന്നയിൽ നിർത്തിയിരുന്നു. എന്നാൽ 4 വർഷത്തിനിപ്പുറം ആ തൂവാലയുടെ പിന്നിലെ രഹസ്യം ശ്രീശാന്ത് വെളിപ്പെടുത്തുകയാണ്. വിസ്ഡൻ ക്രിക്കറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീശാന്തിന്റെ വെളിപ്പെടുത്തൽ. ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസ താരം അലൻ ഡൊണാൾഡിനെ അനുകരിക്കാൻ ശ്രമിച്ചതായിരുന്നുവെന്നും കരിയറിൽ മോശം പ്രകടനം പുറത്തെടുക്കുന്ന സമയത്ത് തിരിച്ച് ഫോമിലേക്ക് വരാൻ അത് സഹായിക്കാറുണ്ടായിരുന്നുവെന്നുമാണ് ശ്രീശാന്ത് പറയുന്നത്. ആംബാൻഡോ, തൂവാലയോ, ചുവപ്പ് ചായമോ അടയാളമായി താൻ ഉപയോഗിക്കാറുണ്ട് എന്നാണ് ജിജു ജനാർദ്ദനൻ പോലീസിനോട് പറഞ്ഞത്. ഇതെല്ലാം താൻ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അത് ഇടനിലക്കാർക്ക് സൂചന നൽകാനല്ല. അലൻ ഡൊണാൾഡിനെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങനെ ചെയ്തതെന്നും ശ്രീശാന്ത് പറഞ്ഞു. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖത്ത് സിങ്ക് ഓക്സൈഡ് തേക്കാറുണ്ട് ഡൊണാൾഡിനെ പോലെ. അതിനർത്ഥം ആ മത്സരങ്ങളിലെല്ലാം ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നാണോ? മോശം ബൌളിംഗ് ആകുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടെന്നും അത് ഫോം തിരിച്ചെടുക്കാൻ സഹായിക്കാറുണ്ട് എന്നുമാണ് ശ്രീശാന്ത് പറയുന്നത്. അന്ന് ആദ്യ ഓവർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ തൂവാല വെക്കുന്നതിന് താൻ അമ്പയർ കുമാർ ധർമ്മസേനയോട് അനുവാദം വാങ്ങിയിരുന്നു. സ്റ്റംപ് മൈക്രോഫോണിൽ തന്റെ സംഭാഷണം ഉണ്ടാകുമെന്നും ശ്രീശാന്ത് പറയുന്നു. 10 ലക്ഷത്തിന് വേണ്ടി ആരെങ്കിലും ഒത്തു കളിക്കുമോ എന്നും ശ്രീശാന്ത് ചോദിക്കുന്നു. എന്നെ കുറ്റവാളിയാക്കുകയാണെങ്കിൽ ഒരു 10 കോടിക്കോ അതിന് മുകളിലുള്ളതോ ആക്കും. വെറും 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി താൻ എന്തിന് തന്റെ കരിയർ നശിപ്പിക്കണമെന്നും ശ്രീശാന്ത് ചോദിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ശ്രീശാന്തിന് BCCI ഏർപ്പെടുത്തിയ വിലക്ക് റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സ്കോട്ടിഷ് ലീഗിൽ കളിക്കാൻ BCCI ശ്രീശാന്തിന് NOC നൽകാൻ തയ്യാറായില്ല. തുടർന്ന് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മലയാളി താരം. അപ്പോൾ ശ്രീശാന്തിന്റെ വിശദീകരണത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.